Praise the Lord. Praise the Lord. Deva Tirunamam Vaazhthapedumaragatte. അനുഗ്രഹിക്കപ്പെട്ട ഗാത്രപ്രയോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാ മാതാപിതാക്കളും സഹോദരി സാർമാർ കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ടവർ വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. രാവിലെ മുതൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത ശബ്ദം കേൾക്കുവാൻ പാടുവാനും പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ആത്മാവിൽ ബലപ്പെടുവാനും പരിശുദ്ധാത്മാവിൻ്റെ അത്യുതമായ ശക്തിയാൽ നിറയപ്പെടുവാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരം നൽകി തരികയുണ്ടായി. ഇന്ന് രാത്രിയിൽ കർത്താവിനെ പാടി ആരാധിക്കുവാൻ, കർത്താവിൻ്റെ മഹത്വമുള്ള വചനം കേൾക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി തരികയുണ്ടായി. ഇന്ന് രാത്രി ദൈവ മീറ്റിംഗിൽ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ വിപിൻ അവറുകൾ, മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന പൗർഷൻ കൊയർ ടീം, ടിങ്കു ഉൾപ്പെടെയുള്ളതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ വന്ദനം അറിയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ എൻ്റെ അന്തരാത്മാവ് നൽകി തന്ന ചുരുക്കം ചില ആലോചനകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന യുക്തമെന്ന് ഞാൻ കരുതുകയാണ്. വളരെ പ്രതീക്ഷയോടും അത്യാശയോടും പ്രാർത്ഥനയോടും കൂടിയാണ് ദൈവമക്കൾ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നത്. ഒരു കാത്തിരിപ്പ് യോഗം എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനുള്ള ആവലോടെയാണ് ദൈവമക്കൾ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നത്. എനിക്ക് നന്നായിട്ടറിയാം ഇന്ന് എന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. ഈ കാത്തിരിപ്പിയോത്ത് ഞാൻ സംബന്ധിക്കുമ്പോൾ എനിക്ക് ആവശ്യമേറിയ സ്വർഗീയമായ അരുളപ്പാടുകൾ ലഭ്യമാകണം. അതോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ അത്യന്തമായ ശക്തിയാൽ ഞാൻ നിറയപ്പെടണമെന്നുള്ള വലിയ ആഗ്രഹത്തോടെയാണ് ഈ കാത്തിരിപ്പിയോത്തിൽ ദൈവമക്കളെ സംബന്ധിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ വിവിധ സമയങ്ങളിലിരുന്ന് ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഈ ശനിയാഴ്ച രാത്രിയിലത്തെ മീറ്റിങ്ങിൻ്റെ പ്രത്യേകത യഹോവയെ കാത്തിരിക്കുക, ശക്തി പുതുക്കിയെടുക്കുക, പരിശുദ്ധാത്മാവിൻ്റെ അത്യന്തമായ ശക്തികൾ നിറയപ്പെടുക, ആ ഒരു വലിയ ആഗ്രഹത്തോടെയാണ് നാം കർത്താവിൻ്റെ പാദപീഠത്തെങ്കിലായിരിക്കുന്നത്. വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കുവെന്ന. ഓരോ ദിവസവും യഹോവയെ കാത്തിരിക്കുവാൻ ആ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്തമായ ശക്തി അനുഭവിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി തരികയാണ്. 2020 ഭീകര വർഷമാണ് 2021. അതിനേക്കാൾ ഭീകര വർഷമായിരുന്നു 2022. അതിനേക്കാൾ ഭീകര വർഷമാണ് 2023. ഈ 2024 എത്രയോ അനിഷ്ട സംഭവങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ നടുവിൽ നാം നിലനിൽക്കുന്നത് നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെയോ കുടിച്ച വെള്ളത്തിൻ്റെയോ ബലം കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. നമ്മുടെ കരങ്ങൾ ഉയർത്തി ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയട്ടെ. ദൈവം നമ്മളെ ബലപ്പെടുത്തിയതാണ്. വിശുദ്ധ ബൈബിളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിപ്പാൻ ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ്. അതിനാധാരമായി യെഹെസ്കേൽ പ്രവാചന പുസ്തകം 37:1 ചില വേദഭാഗങ്ങൾ വായിക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നു. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു, അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. പ്രവാചകനായ യെശയ്യാവിനെ കുറിച്ചും യെഹെസ്കേലിനെ കുറിച്ചും ദാനിയേലിനെ കുറിച്ചും യിരെമ്യാവിനെ കുറിച്ചും ഈ നാല് പ്രവാചകന്മാരെക്കുറിച്ച് പ്രവചന പുസ്തകങ്ങളിൽ വളരെ അറിവുള്ള ദൈവമക്കളാണ് പല ആളുകളും.
പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും ദൈവം തന്നെ ജനത്തെ നടത്തുന്നതിനെക്കുറിച്ചും പ്രവാചകനായ യെശയ്യാവ് 39 അധ്യായത്തിലും 40 അധ്യായത്തിലുമൊക്കെ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 40 അധ്യായം അതിൻ്റെ 30-31 വാക്യങ്ങൾ നമ്മൾ പലപ്പോഴും വായിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന വേദഭാഗങ്ങളാണ്. ഞാനിവിടെ ഒരു പ്രാവശ്യം കാണാതെ പറഞ്ഞ വേദഭാഗമാണ്. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രവാചകനായ യെഹെസ്കേലിൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യെഹെസ്കേലിന് വെളിപ്പെടുത്തി കൊടുത്ത പ്രവചന ശബ്ദങ്ങളാണ് 1 മുതലുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യെഹെസ്കേൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ യഹോവ ബലപ്പെടുത്തുന്നു എന്നാണ്. ഈ യെഹെസ്കേൽ പ്രവചനത്തിൽ യഹോവയുടെ മഹത്വത്തെക്കുറിച്ചും യഹോവയുടെ അരുളപ്പാടിനെക്കുറിച്ചും ഞാൻ യഹോവ എന്ന് അവർ അറിയും എന്നിത്യാദി പദങ്ങൾ ആവർത്തിച്ച് യെഹെസ്കേൽ പ്രവചനത്തിൽ ഓർപ്പിച്ചിട്ടുണ്ട്. യെഹെസ്കേൽ പ്രവചന പുസ്തകം 2 അധ്യായം അതിൻ്റെ 1 വാക്യത്തിൽ പ്രവാചകനായ യെഹെസ്കേലിനെ ദൈവം നിവർന്ന് നിൽക്കുമാറാക്കി. അവനോട് മനുഷ്യപുത്ര നിവർന്ന് നിൽക്ക, ഞാൻ നിന്നോട് സംസാരിക്കും എന്ന് കൽപ്പിച്ചു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്നു, എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി. പ്രതിസന്ധിയുടെ നടുവിൽ പ്രവാസിയായി കെബാർ നദീതീരത്ത് ഇരിക്കുന്ന യെഹെസ്കേലിനോട് ദൈവത്തിൻ്റെ അരുളപ്പാട്, യെഹെസ്കേലെ നിവർന്ന് നിൽക്ക, ആത്മാവ് അവൻ്റെ മേൽ വന്നു, അവനെ നിവരെ നിൽക്കുമാറാക്കി. നിവരെ നിൽക്കുമാറാക്കിയ യെഹെസ്കേലിനെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികൾ ദൈവത്തിനുണ്ട്. അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിൽ യെഹെസ്കേലിനെ കൊണ്ട് നിർത്തുകയാണ്. നമ്മൾ വായിച്ച വാക്യം അതാണ്, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. പ്രവാചകനായ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ യഹോവയുടെ ഭുജത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യെഹെസ്കേൽ പ്രവചനത്തിൽ യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. യെശയ്യാവിൽ പറയുന്ന യഹോവയുടെ ഭുജം യേശുക്രിസ്തുവാണെന്ന് 52 സമാപനവും 53 അധ്യായവും വായിക്കുന്ന നിങ്ങൾക്കറിയാം, അത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന വേദഭാഗങ്ങളാണ്. യെഹെസ്കേലിൻ്റെ മേൽ യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു എന്നിട്ട് പറയുന്നു, താഴ്വരയുടെ അനുഭവത്തിൽ താഴ്വരയിലേക്ക് യെഹെസ്കേലിനെ കൊണ്ടുപോവുകയാണ്. ആത്മാവനെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ നിറഞ്ഞ സ്ഥലമാണ്. ഇങ്ങനൊരു സ്ഥലത്തേക്ക് കരുത്തനായ ഒരു പ്രവാചകൻ പോകേണ്ട കാര്യമുണ്ടോ? യഹോവയുടെ ആത്മാവ് ഒരുവന്റെ മേൽ വന്നാൽ ദൈവം അവനെ ഏത് സാഹചര്യത്തിൽ അയക്കുന്നോ അവിടേക്ക് പോകുവാൻ അവൻ ബാധ്യസ്ഥനാണ്. യെഹെസ്കേൽ ദൈവത്തോട് മറുതലിച്ച് പറയാതെ
ദൈവം എന്നോട് എന്ത് സംസാരിക്കുന്നു, ദൈവം എനിക്ക് എന്ത് ആലോചന തരുന്നു, അത് താൻ ചെയ്യാൻ താൻ തീരുമാനിക്കുകയുണ്ടായി. അവനെ അസ്ഥികൾ നിറഞ്ഞ താഴ്വരെ കൊണ്ട് നിർത്തിയിട്ട് യഗസ്സുകളുടെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. ഈ ഭീകരമായ ഒരു അന്തരീക്ഷമാ, ധാരാളം അസ്ഥികൾ കിടക്കുന്ന ഈ ഒരു സ്ഥലം, ഈ താഴ്വരയിൽ ദൈവത്തിൻ്റെ അത്ഭുതം കാണേണ്ട സ്ഥലമാ, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടേണ്ട സ്ഥലമാ. യഗസ്കലിന് അടുത്ത നിമിഷം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് യഗസ്കലിന് വേണ്ടതുപോലെ അറിവില്ലെങ്കിലും ദൈവത്തിൻ്റെ കൈ യഗസ്കലിന്മേൽ വന്നതുകൊണ്ടും യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കുമെന്ന് ഓർപ്പിച്ചിരിക്കുന്നതുകൊണ്ടും യഗസ്കലിന് മനസ്സിലായി, ദൈവം എന്നെ അടുത്തൊരു ലെവലിലേക്ക്, അടുത്തൊരു തലത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോകുവാനാണ് ഈ താഴ്വരയിലേക്ക് ഇറക്കിയത്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ രാത്രി ദൈവത്തിൻ്റെ ആത്മാർപ്പിക്കുന്നു, യഹോവയെ കാത്തിരിക്കുന്നവരുടെ മേൽ യഹോവയുടെ ശക്തി പകർന്നിട്ടുണ്ടെങ്കിൽ അവരെ ചിലപ്പോൾ താഴ്വരയിലേക്ക് കൊണ്ടുപോകും. അത് പരാജയത്തിനല്ല, അത് ദുഃഖത്തിനല്ല, അത് അപമാനത്തിനല്ല, എന്നേക്കുമായി കഷ്ടമനുഭവിക്കാൻ വേണ്ടിയല്ല ആ താഴ്വരയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ താഴ്വരയിലേക്ക് ചെന്നപ്പോൾ യഗസ്സിനോട് പറയുന്നു, ചുറ്റി ചുറ്റി നടക്കാൻ പറയുന്നു. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം? പഴയ നിയമത്തിൽ യോശുവയോടും ഇത് തന്നെ സർവശക്തനായ ദൈവം പറഞ്ഞിട്ടുണ്ട്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ദൈവമക്കൾക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ്. നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം, ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 7-ാം ദിവസം ചുരുന്നതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പട്ടണത്തെ ചുറ്റി ചുറ്റി നടക്കാൻ യോശുവയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവം ഇടപെടിയ യോശുവ എരിഹോവിൻ്റെ മതിൽ ഇടിയണമെങ്കിൽ ആയുധബലം കൊണ്ടോ ആയുധധാരികളായ പടയാളികളെ കൊണ്ടോ നേടാൻ കഴിയാത്ത കാര്യങ്ങൾ യോശുവ ഞാൻ നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ഞാൻ ഇന്നും ശക്തനായ ദൈവമാ. യോശുവയുടെ പ്രത്യേകത, യഹോവയെ കാത്തിരിക്കുന്നവനായിരുന്നു. ദൈവികമായ ശക്തി ഓരോ ദിവസവും അനുഭവിച്ച വ്യക്തിയായിരുന്നു യോശുവ. അതുകൊണ്ടാണ് യോശുവയുടെ പുസ്തകം സമാപന അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ മോശയോട് കൂടെ നടന്ന സമയങ്ങളിൽ ദൈവം നടത്തിയ വിധങ്ങൾ യോശുവയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ കാത്തിരിപ്പ് യോഗത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ പോരാടിയിരിക്കുമ്പോൾ ആർക്കും തടയാൻ കഴിയാത്ത ദൈവികമായ അത്ഭുതങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് രാത്രിയിലും ചെയ്യുന്ന രാത്രിയാ. ഇന്ന് രാത്രിയും വിടുതൽ അയക്കുന്ന രാത്രിയാ. ഈ രാത്രിയിലും പ്രശ്നത്തിന് കർത്താവ് പരിഹാരമയക്കും. ശക്തമായ ദൈവപ്രവൃത്തി വെളിപ്പെടും. എരിഹോവിൻ്റെ മതിൽ എത്രയോ വർഷങ്ങൾ കൊണ്ട്, എത്രയോ നാളുകൾ കൊണ്ട് പണിതെടുത്ത മതിലാണ്. ഈ മതിൽ ചുറ്റി ചുറ്റി നടന്ന് ആ
കാട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാകളം പിടിച്ചുകൊണ്ട് ചുറ്റി ചുറ്റി നടന്നാൽ ഈ മതിൽ വീഴുമോ? യഹോവയെ കാത്തിരിക്കുന്നവരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുകയാണ്, ഈ രാത്രി നിർത്താതെ തുടർമാനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളിൽ ആർക്കും മറുപടി തരുവാൻ കഴിയാത്ത വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി കർത്താവ് മറുപടി അയക്കുന്ന കർത്താവ്, നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്ന് ഈ രാത്രി കർത്താവിനെ കാത്തിരിക്കുന്ന രാത്രിയായതുകൊണ്ട്, ശക്തി പുതുക്കിയെടുക്കുന്ന രാത്രിയായതുകൊണ്ട് ഇന്ന് രാത്രി ഒരു വിടുതൻ്റെ രാത്രിയായി മാറട്ടെ. കെട്ടുകൾ അഴിയപ്പെടട്ടെ. ചില ഭാരങ്ങൾ മാറട്ടെ. നിരാശപ്പെട്ട വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ദൂതന്മാരെ ഈ രാത്രി ഇറക്കുന്ന രാത്രിയാകട്ടെ. വഴികൾ തടയപ്പെട്ട വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി യേശുവിൻ്റെ കരം നിങ്ങൾക്കും എനിക്കും വേണ്ടി ഒരുപോലെ വെളിപ്പെടുന്ന രാത്രിയാകട്ടെ. കർത്താവ് ഇന്ന് രാത്രി പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഇന്ന് രാത്രി ചില ആലോചനകൾ എൻ്റെ അകത്ത് തന്നാണ് ഇവിടെ അയച്ചത്. നിശ്ചയമായും ഈ രാത്രി ചില മതിലുകൾ ഇടിയും. എന്തോ മതിലാ? നിങ്ങളൊന്ന് ചുറ്റി നടക്കുന്ന പോലെ ആത്മമണ്ഡലത്തിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുടുംബത്തിന് വിരോധമായി, നിങ്ങളുടെ ശരീരത്തിന് വിരോധമായി, നിങ്ങളുടെ ആരോഗ്യത്തിന് വിരോധമായി, നിങ്ങളുടെ തലമുറയുടെ ഭാവി നന്മയ്ക്ക് വിരോധമായി കെട്ടിപ്പൊക്കിയ ചില മതിലുകൾ ഇന്ന് രാത്രി വഴിമാറിയിട്ട് വാഗ്ദത്തങ്ങൾ അവകാശമാക്കുവാൻ ഈ രാത്രി ദൈവസനെ വിധേയപ്പെടുത്തുക. കർത്താവേ, ഇന്ന് രാത്രി അത് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുന്നത് ഞങ്ങൾ കാണും. ഞാൻ ഈ വേദഭാഗത്ത് മടങ്ങി വന്നോളാം. പ്രവാചകനായ യഹസ്കേലിനെ ദൈവം അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിലാണ് കൊണ്ട് നിർത്തിയത്. ഈ താഴ്വര ഭയമുളവാക്കുന്ന സ്ഥലമാണ്. താഴ്വരയിൽ അനുഗ്രഹം വെളിപ്പെട്ട സ്ഥലമുണ്ട്. എന്നാൽ ഇവിടെ ഈ താഴ്വര ഭയാനകമായ അനുഭവമാണ്. അസ്ഥികൾ നിറഞ്ഞ താഴ്വര. എന്നാൽ ഈ താഴ്വരയിലേക്കാണ് പ്രവാചകനെ ദൈവം കൊണ്ടുപോയിട്ട് പറയാണ്, ഇവിടെയാണ് എനിക്ക് അത്ഭുതം പ്രവർത്തിക്കാനുള്ളത്, ഇവിടെയാണ് എനിക്ക് എൻ്റെ വിടുതൽ അയക്കാനുള്ളത്, ഇവിടെയാണ് എനിക്ക് ജനത്തിന് വേണ്ടി മറുപടി അയക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഒറ്റ ചോദ്യം, ഈ കിടക്കുന്ന അസ്ഥികൾ ജീവിക്കുമോ? അവൻ മറുപടി പറയുകയാണ്, യഹോവയായ കർത്താവേ നീ അറിയുന്നു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിക്കണം. ആത്മാ ഒരുവന്റെ മേൽ വന്നാൽ യഹോവയെ കാത്തിരിക്കുന്ന ഒരു സത്യ പുതുക്കുമെന്ന് തിരുവെഴുത്തമേ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ യഹസ്കേലെ, നീ അസ്ഥിയോട് പ്രവചിക്കണം. മനുഷ്യനോട് പ്രവചിച്ചാൽ കേൾക്കാത്തൊരു കാലമായിരുന്നത്. അനാത്മീയതയുടെയും അധാർമ്മികതയുടെയും അക്കാലഘട്ടത്തിൽ ദൈവം യഹസ്കേൽ പറയാണ് അസ്ഥികളോട് പ്രവചിക്കാൻ. മനുഷ്യൻ കേൾക്കുന്നില്ലല്ലോ, മനുഷ്യൻ അംഗീകരിക്കുന്നില്ലല്ലോ. ആ ഒരു കാലഘട്ടത്തിലാണ് 10,000 പേരെ അടിമയായി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആ ഒരു പ്രത്യേക കാലഘട്ടം. യഹസ്കേലിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ നൂലാമാലകൾ കുന്നുകൂടുന്ന അനുഭവങ്ങൾ, തൻ്റെ ഭാര്യയുടെ മരണം എന്നു വേണ്ട ഒരുപാട് പ്രതിസന്ധിയിലൂടെ യഹസ്കേൽ മുന്നോട്ട് പോകുമ്പോൾ യഹസ്കേലിനോട് ദൈവം പറയുകയാണ്, അസ്ഥിയോട് പ്രവചിക്കണം. അത് അസാധ്യമായ ഒരു കാര്യമല്ലേ?
പക്ഷേ അനുസരിക്കുവാൻ ആത്മാവ് വന്ന യഹോവയുടെ കൈ വെളിപ്പെട്ട യഹെസ്കേൽ അനുസരിക്കാൻ തയ്യാറായി. ഒന്നാമത്തെ വിഷയം, യഹെസ്കേല് അസ്ഥിയോട് പ്രവചിക്കാൻ തയ്യാറായി. ഒരു ദൂതി കാത്തിരിപ്പിയോഗത്തിൽ പറയുവാൻ പ്രേക്ഷകരുടെ മേൽ അത്ഭുതകരമായ ഒരു വിടുതൽ വെളിപ്പെടുത്താൻ ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുന്നു. ശൂന്യമായത്, നടക്കാൻ സാധ്യതയില്ലാത്തത്, പ്രതീക്ഷയില്ലാത്ത വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി യേശുവിൻ്റെ കൈ ഈ രാത്രി വെളിപ്പെടുകയാണ്. നീ ഒന്ന് പ്രവചിച്ചു പറ, സംഭവിക്കും, സംഭവിക്കും. എന്നോട് ചേർന്ന് ഇന്ന് രാത്രി ഞാൻ നിർബന്ധിച്ച് പറയിപ്പിക്കുകയാണേ, നിർബന്ധിച്ച് പറയിപ്പിക്കുക. നിങ്ങൾ വീടിൻ്റെ മുറിക്കുള്ളിലായിരിക്കും, എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ നിങ്ങളുടെ രണ്ട് കൈ ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയില്ല, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മാറ്റിവെച്ചു. പക്ഷേ ഈ കാത്തിരിപ്പ്യോഗത്തിൽ പ്രേക്ഷകരോട് പറയുന്നു, ഇന്ന് കർത്താവ് ഒരു വിടുതലയക്കും. റീമാന ശംദൽ കമന വൈഡമാന ഹത്തുനി വൈശപ്രമന ഘടക സംഭവാപരിഗന ഘടക സിഹ. അഭിഷേകത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അകത്തുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുവാൻ തയ്യാറാകണം. എത്ര കടുങ്കട്ടാണെങ്കിലും ഈ രാത്രി സ്വർഗം അഴിച്ചുവിടും. എത്ര മാരകമായ പ്രശ്നമാണെങ്കിലും ഇന്ന് രാത്രി കർത്താവിന് പരിഹാരമായിരിക്കും. നിന്നെ താഴ്വരയിൽ കൊണ്ട് നിർത്തിയെങ്കിൽ നീ കരയുക, കർത്താവ് എനിക്ക് താഴ്വരയാണല്ലോ. മനുഷ്യനോട് പ്രവചിച്ചിട്ട് അവൻ കേട്ടില്ല, പിന്നെ താഴ്വരയെ കൊണ്ട് നിർത്തി. ഈ അസ്ഥിയോട് ഞാൻ പ്രവചിക്കണമോ? ഇല്ല ദൈവത്തിലെ, നിങ്ങളെ താഴ്വരയിൽ കൊണ്ട് നിർത്തിയതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. പ്രവചനാത്മാ ദൈവാൽ വിളിച്ചു പറയുന്നു, ഇന്ന് ചില വിടുതൽ നടക്കും, ഇന്ന് ചില കെട്ടുകൾ അഴിയപ്പെടും, ഇന്ന് ചില ഭാരങ്ങൾ മാറും. ആർക്കും തടയാൻ കഴിയാത്തതുപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ രാത്രി നിങ്ങളുടെ മേൽ വെളിപ്പെടും. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി, കർത്താവേ ഇന്ന് രാത്രി അത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമേ, അത് എൻ്റെ കുടുംബത്തിൽ ആ വിടുതൽ നടക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലെ വിടുതൽ നടക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കൈയുയർത്തി പ്രാർത്ഥിച്ച്, കർത്താവേ എൻ്റെ വിദ്യാഭ്യാസത്തിൽ ആ വഴി തുറക്കണമേ, ജോലിയില്ലാതെ ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി കൈയുയർത്തി പ്രാർത്ഥിക്കുക, കർത്താവേ ഈ രാത്രി വഴി തുറക്കണമേ. സാമ്പത്തികമായി കടഭാരങ്ങൾ, അവൻ ബാങ്കുകാർ ജപ്തിക്ക് വരുന്നു, എല്ലാം പ്രതികൂലമായി മാറുന്നു. കർത്താവേ ഇന്ന് രാത്രി ഈ വചനം കേൾക്കുമ്പോൾ എന്നെ ഇങ്ങനെ കടത്തിനകത്ത് കടമാകുന്ന താഴ്വരയിൽ, സാമ്പത്തിക ക്ലേശമാകുന്ന താഴ്വരയിൽ, അപമാനങ്ങളാകുന്ന താഴ്വരയിൽ, എന്നെ ആളുകൾ ദുഃഖിപ്പിക്കുന്ന താഴ്വരയിൽ, ഓ എനിക്ക് പ്രതീക്ഷയില്ലാത്ത ഈ താഴ്വരയിൽ ഇന്ന് രാത്രി ദൈവാത്മ വിളിച്ചു പറയുന്നു, ഈ താഴ്വരയിൽ ഞാൻ അത്ഭുതം പ്രവർത്തിക്കുന്ന രാത്രിയാണ്. ഈ താഴ്വരയിൽ ഞാൻ മറുപടി അയക്കും. നീ ഒരു കാര്യം ചെയ്യണം, നീ അസ്ഥിയോട് പ്രവചിക്കണം. ഈ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥിയോട് നീ പ്രവചിക്കണം. പ്രവാചകരെ യഹെസ്കേൽ തീരുമാനിച്ചു അസ്ഥിയോട് പ്രവചിക്കാൻ. ഒന്ന്, ആത്മാവ് വന്നവൻ ദൈവത്തെ അനുസരിക്കും. ദൈവത്തിൻ്റെ കൈ ഒരുവൻ്റെ മേൽ വെളിപ്പെട്ടാൽ അവൻ ദൈവത്തെ അനുസരിക്കും. അയ്യോ ഈ അസ്ഥി ജീവിക്കുമോ എന്ന് ചോദിച്ച് അമൻ സ്തോത്രം ദൈവത്തോട് തിരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചില്ല. അമേൻ, ഹാലലൂയ. അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിൽ ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിച്ചു. അവൻ അസ്ഥിയോട് പ്രവചിക്കാൻ തുടങ്ങി. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അസ്ഥിയോട് പ്രവചിക്കുമ്പോൾ അസ്ഥി അസ്ഥിയോട് വന്ന് ചേരുക, അത് ഞരമ്പും മാംസവും തൊക്കുമൊക്കെ പൊതിഞ്ഞ് അത് മാറുകയാണ്. വീണ്ടും പ്രവാചകനോട് പറയുന്നു, അസ്ഥിയോട് പ്രവചിച്ചാൽ പോരാ, അടുത്തൊരു പ്രവചനം കൂടെ ചെയ്യണം, കാറ്റിനോട് പ്രവചിക്കണം. പ്രൈസ് ദി ലോർഡ്. അസ്ഥിയോട് പ്രവചിച്ചു, തൊട്ടു പുറകെ കാറ്റിനോട് പ്രവചിക്കണം. അപ്പോൾ ഒരു ചോദ്യം, ഈ ചലനശേഷിയില്ലാത്ത ഇതിനോടൊക്കെ പ്രവചിക്കാൻ
ദൈവം പറഞ്ഞ ചെയ്യണോ? ഹാലേലൂയ. പക്ഷെ അസ്ഥിയോട് പ്രവചിക്കാൻ യഗസ്കൽ തീരുമാനിച്ചു. ചലിക്കാൻ തുടങ്ങി. അസ്ഥി അസ്ഥിയോട് വന്നു ചേരാൻ തുടങ്ങി. ഞരമ്പും മാംസവും തൊക്കുമൊക്കെ പൊതിഞ്ഞു. കാറ്റിനോട് പ്രവചിക്കാൻ പറഞ്ഞു. പ്രവാചകന്റെ വാക്കിനു മുമ്പിൽ ഈ നിഗളന്മാരുടെ മേൽ ഊതുവാൻ കാറ്റിനോട് കൽപ്പിക്കുക. രക്തം ജയം ചൂടമാന ഹദരഗടക സിയോദര വൈഡമാന ഹന്തൽ കമനകക്ഷസിയ. ഇന്ന് രാത്രി നടക്കാൻ സാധ്യതയില്ലാത്ത, പ്രതീക്ഷയില്ലാത്ത വിഷയങ്ങൾ, ഏറ്റവും ഉണങ്ങി വരണ്ട വിഷയങ്ങൾ ഈ കാത്തിരിപ്പ് യോഗത്തിൽ ചലിച്ചു തുടങ്ങിയാണ്. അത് അസ്ഥി അസ്ഥിയോട് വന്ന് ഒരു സൈന്യമായിട്ട് എഴുന്നേറ്റ് നിന്നു എന്ന തിരുവെഴുത്ത് രേഖപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ നടക്കാൻ സാധ്യതയില്ലാത്ത ചില വിഷയങ്ങളുടെ മേൽ ഈ രാത്രി കത്ത പ്രവർത്തിക്കും. ഒരു പ്രാവശ്യം കൽപ്പിച്ചതുകൊണ്ട് നിർത്തരുത്. ഇന്ന് രാത്രി എൻ്റെ കൂടെ കരമുയർത്തി വിളിച്ചു പറ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ, യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതത്തിലെ നഷ്ടങ്ങൾ വരുത്തിയ വിഷയങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം വെളിപ്പെടട്ടെ. ആ കരങ്ങളൊക്കെ ഉയർത്തി, നിങ്ങൾ വീട്ടിലിരിക്കുന്നേ കരങ്ങളൊക്കെ ഉയർത്തി ശക്തിയോടെ പറ. ഇന്ന് രാത്രി വിടുതൽ വെളിപ്പെടും. ഇന്ന് രാത്രി മറുപടി കാണും. ഇന്ന് രാത്രി അത്ഭുതം വെളിപ്പെടും. ഈ പ്രവാചകനായ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 41 അധ്യായത്തിൽ 18-20 വരെയുള്ള വേദഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടുത്തിയത് അവിടെ കാണുന്നുണ്ട്. താഴ്വരയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചക പുസ്തകം 41 അധ്യായം അതിൻ്റെ 18 വാക്യമാണ്. 18-20 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളും കൂടെ ബൈബിൾ എടുത്ത് ആ വേദഭാഗങ്ങൾ നിർബന്ധമായിട്ടും വായിക്കണം. ആ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ആ വേദഭാഗങ്ങൾ വായിച്ച് കേൾപ്പിക്കാമേ. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരയുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. ദൂത് കേട്ടു, പാഴ്മലകളിൽ പാഴായ സ്ഥലത്ത് പെട്ടെന്ന് ആ ദൂത് പറഞ്ഞ് അടുത്ത ഭാഗത്ത് ഞാൻ കയറുവാൻ കർത്താവ് ശ്രമപ്പെടുക. പലപ്പോഴും നമ്മുടെ ജീവിതം ചിലപ്പോൾ ഓർത്തിട്ടുണ്ട്, പാഴായിപ്പോയോ, ശൂന്യമായിപ്പോയോ, 5 വർഷം, 2 വർഷം, 4 വർഷം, 10 വർഷം, 15 വർഷം പാഴായിപ്പോയോ, ശൂന്യമായിപ്പോയോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മ വിളിച്ചു പറയുന്നു, കുഞ്ഞേ, പാഴായിപ്പോകത്തില്ല. സ്വർഗത്തിലെ ദൈവം നിന്നെ താഴ്വരയിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം പാഴായി പോകാൻ അവൻ അനുവദിക്കത്തില്ല. ഞാൻ പാഴ്മലകളിൽ നദികളെ, ഒരു സ്തോത്രമൊക്കെ പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കണം കേട്ടോ. താഴ്വരയിൽ ഞാൻ ഉറവകളെ, സാധ്യതയില്ല, പ്രതീക്ഷയില്ല, എന്നാൽ അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. പാഴായ സ്ഥലത്ത്, പാഴായ മലയിൽ നദികൾ. എനിക്ക് ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തിൽ കർത്താവ് വന്നതുകൊണ്ടാണ് ജീവിതം പാഴായി പോകാതിരുന്നത്. എന്നെ കേൾക്കുന്ന ഒരുപാട് പേര് ഈ രാത്രി പറയാൻ കഴിയും, യേശുവില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പാഴായിപ്പോയെന്ന്. ചുടമനഹദരഘടകശമ്ദൽഖമനഘടകസിയ. ഇന്ന് രാത്രി ചില ഉള്ളങ്ങളെ പരിശുദ്ധാത്മാ വിവേചിക്കുന്നു. കുഞ്ഞെ, തലമുറ പോലും ഭവനത്തിൻ്റെ ഉള്ളറയിൽ പാഴായിപ്പോകുമോ? എൻ്റെ ഹൃദയം ഇന്ന് രാത്രി നന്ദി അന്നറയുന്നു. അതോടൊപ്പം ഹൃദയത്തിൻ്റെ അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവ് തരുന്നു,
പാഴായ ചിലതിനെ ഈ കാത്തിരിപ്പ് യോഗത്തിൽ ദൈവം ഒന്ന് പൊക്കിയെടുക്കുക. ശമ്പൽ കമനഗടകസിയ, നടക്കാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങളുടെ മേൽ യേശുവിൻ്റെ കരം ഇന്ന് രാത്രി തൊടുക. നിരാശപ്പെടണ്ട കേട്ടോ, വിഷമിക്കണ്ട കേട്ടോ, ദുഃഖിക്കണ്ട, തകർന്നു പോകരുത് കേട്ടോ. നീ ഒരിക്കലും പാഴല്ല, നീ ഒരിക്കലും പരാജയപ്പെട്ടവനല്ല. ദൈവം നിന്നെ 2024 ഉയർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആത്മാവിൽ ബലപ്പെടട്ട്, എന്റെ കർത്താവിനെ ഉയർത്താൻ പോവുകയാണ്. ഇവിടെ ഓർപ്പിച്ചിരിക്കുന്നത് പാഴ്മലകളിൽ നദികൾ സാധ്യതയില്ല. മലയുടെ മുകളിൽ എങ്ങനെ നദി വരുന്നത്? സാധ്യതയില്ല. പാഴായ സ്ഥലത്ത് എങ്ങനെ അത്ഭുതം വെളിപ്പെടുന്നത്? സാധ്യതയില്ല. പക്ഷെ ഇന്ന് രാത്രി അസാധ്യമായ സ്ഥലത്ത് കാത്തിരിക്കുന്നോട് പറയുന്നു, ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. അടുത്ത വാക്യം ഉറപ്പിക്കുന്നു, താഴ്വരയുടെ നടുവിൽ ഉറവകളെ ഞാൻ തുറക്കും, മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവുകളുമാക്കും. ഞാൻ മരുഭൂമിയിൽ ദേവദാരു, ഖദിരമരം, കൊഴുന്ത്, ഒലുവൃക്ഷം എന്നിവ നടും. ഞാൻ നിർജ്ജന പ്രദേശത്ത് സരളവൃക്ഷവും പൈൻമരവും പുന്നയും വച്ചുപിടിപ്പിക്കും. യഹോവയുടെ കൈ അത് ചെയ്തു എന്നും ഇസ്രായേലിന്റെ പരിശുദ്ധനത് സൃഷ്ടിച്ചു എന്നും അവരെല്ലാവരും കണ്ടറിഞ്ഞ് വിചാരിച്ച് ഗ്രഹിക്കേണ്ടതിന് തന്നെ. പ്രൈസ് ദി ലോർഡ്. താഴ്വരയെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാർപ്പിക്കുന്നു. അവിടെയാണ് ഖദിരമരം. ഒരു സ്തോത്രമൊക്കെ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. അവിടെയാണ് ദേവദാരു, അവിടെയാണ് കൊഴുന്ത്, അവിടെയാണ് സരളവൃക്ഷം. എന്താ ഇതിന്റെ പ്രത്യേകത? സലോമോൻ ആലയത്തിന്റെ പണി നടത്തിയത് ദേവദാരു കൊണ്ടാണ്. ഒരു സ്തോത്രം ദൈവത്തെ സ്തുതിക്കാമോ? താഴ്വരയിൽ പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടുക. അവിടെയാണ് ദൈവം ദേവദാരു വളരാൻ സാഹചര്യം ഒരുക്കിയത്. അവിടെയാണ് ദൈവം ഖദിരമരം, പുറപ്പാട് പുസ്തകം 25:10 വേദഭാഗങ്ങൾ കിടപ്പുണ്ട് കേട്ടോ. ഖദിരമരം കൊണ്ട് വേണം സമാഗമന കൂടാരത്തിൻ്റെ പല ഉപകരണങ്ങളുടെയും പണി. ഖദിരമരം കൊണ്ടാണ്. അതിൻ്റെ പലകകൾ ഒന്നോടൊന്ന് ചേർന്നിരിക്കണം, അത് പൊന്നുകൊണ്ട് പൊതിയണം. ഇതെല്ലാം ഖദിരമരമാ. ഹല്ലേലൂയ. താഴ്വരയിൽ നടക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത്, പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് ഇതാ ഖദിരമരം വളർന്നു കയറുകയാണ്. ഓ രക്തം ജയം. സ്തോത്രമൊക്കെ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകട്ടെ. ഹല്ലേലൂയ. ഇതെന്തിനു വേണ്ടിയാണ്? ഇത് ആലയത്തോട് ബന്ധപ്പെട്ട ഉപകരണങ്ങൾ, ഇതുകൊണ്ട് വേണം പണിയാൻ. ഒരു യോഗ്യതയുമില്ലാതെ അയോഗ്യരായിരുന്ന മുള്ളുപോലുള്ളത് ആരുള്ള ഖദിരമരം പോലെ ആർക്കും വേണ്ടാത്ത എന്നെ നിങ്ങളെയും താഴ്വരയിൽ കിടന്ന എന്നെ നിങ്ങളെ പൊക്കിയെടുത്ത് ആ ഖദിരമരം പോലെ രൂപപ്പെടുത്തിയെടുത്ത് പൊന്നു പൊടിഞ്ഞ് ക്രിസ്തുവിലാക്കിയിരിക്കുക. കരമുയർത്തി ഇന്ന് രാത്രി സ്തോത്രം പറയാൻ കഴിയണം കേട്ടോ. സ്വഭാവം ഖദിരമരത്തിൻ്റെയാ, പക്ഷേ ആലയത്തിൻ്റെ ഉപകരണങ്ങളാക്കി മാറ്റുവാൻ പൊന്ന് പൊതിഞ്ഞിരിക്കുകയാണ്. ആ ഭാഗം ഞാനവിടെ വിടുകയാണ് കേട്ടോ. താഴ്വരയിൽ ദൈവത്തിൻ്റെ അത്ഭുതമുണ്ട് കേട്ടോ, മറക്കരുത്. താഴ്വര ദേവദാരുണ്ട്, താഴ്വരയിൽ കൊഴുന്തുണ്ട്. തിരുവെഴുത്ത് ശക്തമായിട്ട് വിളിച്ചു പറയുന്നു ഈ താഴ്വരയിൽ. ഇതൊക്കെ എന്തിനാണ് ദൈവം ഇങ്ങനെ നട്ടത്? ഖദിരമരം, കൊഴുന്ത്, ഒലിവൃക്ഷം, അതെന്തിനാണ്? സമാഗമന കൂടാരത്തിൽ കവരവിളക്കിനകത്ത് ഇടിച്ചെടുത്ത തെളിവുള്ള
ഒലിവെണ്ണം നിരന്തരം ഒഴിക്കണം. കവറുവിളക്കിനകത്ത് വിളക്ക് കെടാൻ പാടില്ല. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ആലയത്തിനകത്ത് കൊള്ളാവുന്ന, ആലയത്തിനകത്ത് ദൈവത്തിന്റെ വിളക്ക് കെട്ടുപോകാതെ അത് കത്തിച്ചെടുക്കുവാൻ തെളിവുള്ള ഒലിവെണ്ണ ആവശ്യമായിരുന്നു. ഹാലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കാമോ, എന്നെ നിങ്ങളെ താഴ്വരയിൽ ദൈവം കൊണ്ട് നിർത്തിയത്, ഹാലേലൂയ, ദേവദാരു പോലെ, സരളവൃക്ഷം പോലെ, കൊഴുന്തുപോലെ, ഖദിരമരം പോലെ, റിമനാറികലകടകസിയ, ഹാലേലൂയ, ഒലിവൃക്ഷം പോലെ ദൈവത്തിന് പ്രയോജനപ്പെടാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത് വിശുദ്ധന്മാരുടെ പന്തിയിൽ കൊണ്ടുവന്ന ഈ കാത്തിരിപ്പിയോത്തിരിക്കുന്ന ഈ മക്കളെ ഇന്ന് രാത്രി വിശ്വസിക്കണം. ആരോ വ്യക്തി പറഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ കർത്താവിൻ്റെ അടുത്ത് വന്നത്, ദൈവം തെരഞ്ഞെടുത്തിട്ട് വന്നതാ, ദൈവശബ്ദം കേട്ട് വന്നതാ. കർത്താവ് കൈവിടത്തില്ല, കർത്താവ് മാനിക്കുന്ന ദൈവമാണ്. താഴ്വരയിൽ നടുവിൽ ഉറവകളെ തുറന്നിട്ട് അവിടെ തന്നെ പ്രയോജനമുള്ള വൃക്ഷങ്ങൾ താഴ്വരയിൽ വച്ചു പിടിപ്പിച്ചൊരു ദൈവം. ഹാ, ഈ രാത്രി ആത്മാവ് ഓർപ്പിക്കുന്നു, താഴ്വരയിൽ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ ഇന്ന് രാത്രി സ്വർഗം ചെയ്തെടുക്കാൻ പോവുക. എനിക്കറിയാം ചില കെട്ടുകൾ അഴിയപ്പെടുക. ചൂടാമാന ഹദരഗടകസിയ അന്തരാജാന പ്രൗഢമാനകക്ഷസിയ, ചില ഭാരങ്ങൾ മാറിയാണ്, നടക്കത്തില്ലല്ലോ. പക്ഷെ കർത്താവ് പറയുന്നു, ഞാനത് വെച്ച് പിടിപ്പിക്കും. എവിടെ? താഴ്വരയിൽ. താഴ്വര എനിക്ക് വെച്ച് പിടിപ്പിക്കണം. ഇനി നിങ്ങൾ സമയം കിട്ടുമ്പം വായിച്ചാൽ മതി, നഹമ്യാവിൻ്റെ പുസ്തകം 6:11 19 വാക്യങ്ങളിൽ നഹമ്യാവിനോട് ഒന്ന് പറയുകയാണ്, നഹമ്യാവേ, ഈ രാത്രി നിന്നെ കൊല്ലാൻ ആളുകൾ പദ്ധതി ഇട്ടിട്ടുണ്ട്, ഈ രാത്രി നിന്നെ കൊന്നു കളയും. പ്രൈസ് ദ ലോർഡ്. നഹമ്യാവ് പറയുന്നൊരു, നഹമ്യാവ് ആത്മാവിൻ്റെ ശക്തിയുള്ളയാളാണ്, ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചയാളാണ്. 2 നഹമ്യാവ് ശക്തമായ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. 1 കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും പ്രാർത്ഥിച്ചു വരുന്ന മനുഷ്യനാ, ദൈവശബ്ദം കേട്ടയാളാ. ഓ ഹാലലിയ. നഹമ്യാവ് പറയാണ്, ഞങ്ങൾ എഴുന്നേറ്റ് പണിയും, യഹോവ ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും. ഈ കാത്തിരിപ്പിയോഗത്തിൽ വീട്ടിരുന്നോടെ കൈ ഉയർത്തി പറ, യഹോവ ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും, യഹോവ പണിയും. ഇന്ന് രാത്രി പണി നടക്കുക. അതുരാ ജഗനഗടകസിയ അന്തരവേദ വർദ്ധകരച്ച വൈഡമനാജ അതുരാജകന സൈതകരാജ, ഞാൻ ആത്മാവിൽ കാണുകയാണ്, എല്ലാ വഴികളും അടയപ്പെട്ടപ്പോഴും ഇന്ന് രാത്രി പുതിയതൊന്ന്, പുതിയതൊന്ന്. ഓ രക്തം ചെയ്യം പ്രവചനാത്മാവിൽ ഉള്ളങ്ങളെ ദൈവം വിവേചിക്കുന്നു. പുതിയതൊന്ന് ഹാലി നടക്കാൻ സാധ്യതയില്ലാത്ത ശ്രേഷ്ഠമായത് ദേണ്ട അവിടെ വളരാൻ പോവുകയാണ്. ഹാലേലൂയ. വളരാൻ സാധ്യതയില്ലാത്ത തലമുറയില്ലാത്ത പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുന്നേ, വച്ചു പിടിപ്പിക്കും, ദൈവാത്ഭുതം പ്രവർത്തിക്കും. നടക്കാൻ സാധ്യതയില്ലാത്ത വിഷയം, ജോലിയില്ലേ, പറയുന്നേ വച്ചു പിടിപ്പിക്കാൻ പോവുകയാണ്. താഴ്വരനെ കൊണ്ട് നിർത്തിയത് ചലിക്കാത്തതിനെ ചലിപ്പിക്കാൻ പോവുകയാണ്, നഷ്ടപ്പെട്ടതിനെ മടക്കിത്തരാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. നഹമ്യാവിനോട് ഒന്ന് പറയുക, നഹമ്യാവേ, ഈ രാത്രി നിന്നെ കൊല്ലാൻ ആൾ വരുന്നുണ്ട്. നഹമ്യാവ് ധൈര്യപ്പെട്ടു. 6:11 വാക്യം പറയുന്നു, എന്നെ പോലെയുള്ള ഒരുവൻ മന്ദിരം വിട്ട് ഓടിപ്പോകുമോ? ആത്മാവിൻ്റെ ശക്തി പ്രാപിച്ച ദൈവമക്കളെ, പ്രതിസന്ധി കണ്ട് ഓടിപ്പോകരുത് കേട്ടോ, കഷ്ടത കണ്ടുകൊണ്ട് ഓടിപ്പോകരുത്. അമേസോ, നിങ്ങളെക്കുറിച്ച് തിന്മ കളവായി പറയുമ്പോൾ ഓടിപ്പോകരുത്. നിങ്ങളെ വിഷമിപ്പിക്കുമ്പോൾ ഓടിപ്പോകരുത്. നേതൃസ്ഥാനത്തുനിന്നോ ഏതു സ്ഥാനത്തുനിന്നോ നിങ്ങളുടെ പ്രശ്നമോ നിങ്ങളെക്കാൾ അമേസോടെ കഴിവുള്ള ആളുകളൊക്കെ നിങ്ങളെ ഒതുക്കാൻ ശ്രമിച്ചാൽ ഇന്ന് രാത്രി ദൈവാത്മ വിളിച്ചു പറയുന്നു, ഇല്ലെന്നേ, ധൈര്യപ്പെട്, യഹോവ ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും. ഞങ്ങൾ എഴുന്നേറ്റ് പണിയും, ഞങ്ങളുടെ വീട്ടിൽ വിടുതൽ നടക്കും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കും. ആർക്കാ തടയാൻ കഴിയുന്നത്? ഹാലേലൂയ. ഒരു മനുഷ്യനെ കൊണ്ട്
ദൈവം ഉയർത്താൻ ആഗ്രഹിച്ചാൽ എത്ര കരുത്തന്മാർ തടഞ്ഞാലും സാധ്യമല്ല. ദൈവമല്ലേ ഉയർത്താൻ ആഗ്രഹിച്ചത്? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറഞ്ഞ് എന്നെ ഉയർത്താവെന്ന് പറഞ്ഞ്, എന്നെ മാനിക്കാവെന്ന് പറഞ്ഞ്, എന്നെ ദേശത്ത് അനുഗ്രഹിക്കാവെന്ന് പറഞ്ഞ കർത്താവ് എന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നഹമ്യാവ് ശക്തിപ്പെട്ടു. ഞാനങ്ങനെ എന്തെങ്കിലും കാര്യം കേട്ട് ഓടിപ്പോകത്തൊന്നുമില്ല. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് മനസ്സ് വിഷമിച്ച് വസ്തു വിറ്റേച്ച് അല്ലെ ആ സഭയെ മാറി ഓടിപ്പോകരുത്. ആരെന്നാ പറഞ്ഞാലും അവരുടെ നടുവിൽ ധൈര്യത്തോടെ നിൽക്ക്. ഓടിപ്പോകാനല്ല അഭിഷേകം ചെയ്തത്, ഓടിപ്പോകാനല്ല ദൈവം നിർത്തിയത്, ഓടിപ്പോകാനല്ല ദൈവം വിളിച്ചത്. ഇന്ന് രാത്രി ആർക്കും തടയാൻ കഴിയാത്ത ഒരു പുതിയ വഴി ഈ രാത്രി കത്താ തുറക്കുക. നിരാശപ്പെടണ്ട. ഇന്ന് രാത്രി എന്നോട് ചെന്ന് പറയണം കേട്ടോ, എന്നോട് ചേർന്ന് പറയണം, 2024 ഞങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ വർഷമാവും. 2024 ഞങ്ങളുടെ സ്ഥിതി മാറും. ഞങ്ങളുടെ നിന്ദകളെ കത്ത മാറ്റും. ഞങ്ങളുടെ അവസ്ഥയ്ക്ക് ദൈവം ഭേദം വരുത്തും. അമ്മ സ്തോത്ര കരങ്ങളും ഈ വീട്ടിനകത്തൊക്കെ ഇരിക്കുന്നവർ, ഇവിടെ വിപിൻ ബാസ്റ്റ് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നല്ലോ. നിങ്ങൾ കഴിയുമെങ്കിൽ വീട്ടിനകത്ത് ആ മുട്ടയിൽ നിന്നുകൊണ്ട് കർത്താവേ സ്തോത്രം, താഴ്വരയിൽ കൊഴുന്തും ദേവദാരും സരളവൃക്ഷവും പൈൻമരമൊക്കെ താഴ്വരയിൽ വളരുമെങ്കിൽ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഒരത്ഭുതം കത്താ വെളിപ്പെടുത്തണമേ. ഈ കാത്തിരിപ്പ്യോഗത്തിൽ കത്താ മറുപടി അയക്കും നമ്മുടെ കണ്ണടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അത്ഭുത വിട് നടക്കും, അത്ഭുത മറുപടി നടക്കും. ഹാലിൽ നിന്ന മാറും. ഹാൽ താഴ്വരയിൽ കൊണ്ട് നിർത്തിയത് ദൈവത്തിൻ്റെ കൈ വെളിപ്പെടുത്തിയത് അനുഗ്രഹത്തിനാ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ പ്രിയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ ബലഹീനമായ കരം ഞങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. ഈ രാത്രി താഴ്വരയെക്കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ചു. അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിൽ യഗസ്കലെ കൊണ്ട് നിർത്തി. അമ്മൻ സ്തോത്ര സ്തോത്രം. കൽപ്പിച്ചപ്പോൾ അത്ഭുതം വെളിപ്പെട്ടതുപോലെ ഇന്ന് രാത്രി ചില അത്ഭുതം വെളിപ്പെടുന്ന രാത്രിയാക്കണമേ. ഹാലലൂഹ്യ, ഒരു വിടുതൽ വെളിപ്പെടുന്ന രാത്രിയാക്കണമേ. കർത്താവ്, ആരെങ്കിലും രോഗികളായിട്ട് ഭാരപ്പെടുന്നെങ്കിൽ യേശുവിൻ്റെ കരം തൊട്ട് സൗഖ്യമാക്കണമേ. സാമ്പത്തികമായ ക്ലേശം അനുഭവിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി വഴി തുറക്കണമേ. തലമുറയുടെ ഭാവി നന്മ വിദ്യാഭ്യാസത്തോട് ഭാരപ്പെടുമ്പോൾ അത്ഭുതകരമായ വഴികൾ തുറക്കണമേ. അമ്മ ശുശ്രൂഷകന്മാർ ഭാരപ്പെട്ട് അമ്മ എങ്ങനെ മുന്നോട്ട് പോകുന്നോർത്ത് കർത്താവിൻ്റെ വേലയിൽ അമ്മ സ്തോത്ര സ്തോത്ര അതെ വർദ്ധിച്ചു വരേണ്ട ആളുകളെ ഒതുക്കിയ ചില വിഷയം കടമേൽ ഇന്ന് രാത്രി കത്താ മറുപടി അയക്കണമേ. യേശു ക്രിസ്തുവിന്റെ അധികാരം ഉപയോഗിച്ച് ഈ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.